പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് 487 വർഷങ്ങൾക്ക് ശേഷം സ്വിസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ 487 വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള സെന്റ് പിയറി കത്തീഡ്രൽ ദേവാലയത്തിൽ കത്തോലിക്ക ബലിയർപ്പണം നടന്നു. നോമ്പുകാലത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ബലിയർപ്പണം നടന്നത്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് 2 വർഷത്തോളമായി ചടങ്ങ് നീട്ടിവെച്ചിരിക്കുകയായിരുന്നു. 1500 ആളുകൾ പങ്കെടുത്ത ദിവ്യബലിയിൽ ജനീവയിലെ എപ്പിസ്കോപ്പൽ വികാറായ പാസ്കൽ ഡെസ്റ്റ്യൂസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. 1535 ഏറ്റവും ഒടുവിലായി ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ജോൺ കാൽവിൻ നേതൃത്വം നൽകിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് കത്തീഡ്രൽ ദേവാലയം പിടിച്ചടക്കിയത്. അവർ രൂപങ്ങൾ തകർക്കുകയും ചിത്രങ്ങൾ നാശമാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വിലക്കുണ്ടായിരുന്നു. 5 March വിശുദ്ധ കുർബാനയിൽ ക്രൈസ്തവ ഐക്യത്തിനെതിരെ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ പ്രതിനിധി ഡാനിയൽ പില്ലി ക്ഷമ പറഞ്ഞു. കത്തോലിക്ക വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് പാസ്കൽ ഡെസ്റ്റ്യൂസും ക്ഷമ ചോദിച്ചു. ക്രൈസ്തവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കണമെന്ന് യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷണം ഓർമ്മിപ്പിച്ച് അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. കാൽവിനിസം എന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ സ്ഥാപകൻ ജോൺ കാൽവിൻ ജനീവയിലാണ് ജീവിച്ചിരുന്നത്. മതപീഡന കാലത്ത് ഫ്രഞ്ച് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ ഇവിടേക്ക് ധാരാളമായി ഒഴുകിയെത്തിയിരുന്നു. സെന്റ് പിയറി കത്തീഡ്രലായിരുന്നു ജോൺ കാൽവിന്റെ ആസ്ഥാന ദേവാലയം. ദേവാലയത്തിന്റെ പ്രസംഗ പീഠത്തിന് സമീപം കാൽവിന്റെ ഇരിപ്പിടം ഇപ്പോഴും കാണാൻ സാധിക്കും. സ്വിറ്റ്സർലൻഡിലെ 40% ആളുകൾ കത്തോലിക്ക വിശ്വാസികളാണ്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.